ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്ന വനമാണ് ആമസോൺ വനം. ഇന്ന് വരെയും ആമസോൺ വനത്തിന്റെ കുറഞ്ഞ ഭാഗം മാത്രമേ മനുഷ്യന് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. എന്നിട്ടും ചുരുളഴിയാത്ത ഒട്ടേറെ രഹസ്യങ്ങളാണ് ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ആമസോൺ വനത്തിലും ആമസോൺ നദിയിലുമായി മനുഷ്യർ കണ്ടെത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള നിഗൂഢമായ ചില ജീവികളെയും ചില കണ്ടെത്തലുകളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എ ഡെഡ് വെയിൽ. 2019 ശാസ്ത്രജ്ഞരെ പോലും അമ്പരപ്പിച്ച ഒരു കണ്ടെത്തൽ ചില ഗവേഷകർ ആമസോൺ വനത്തിൽ കണ്ടെത്തിയത്. അതെ, വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു തിമിംഗലത്തെയായിരുന്നു ഗവേഷകർ ആമസോൺ വനത്തിനുള്ളിൽ കണ്ടെത്തിയത്. തിമിംഗലങ്ങൾ സാധാരണ കടലിലാണ് ജീവിക്കുക എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും ഒരു തിമിംഗലം ആമസോൺ വനത്തിനുള്ളിൽ എത്തിയിട്ടുണ്ടാവുക? അതിന് കൃത്യമായ ഒരു ഉത്തരം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് സത്യം. ആമസോൺ നദിയിൽ നിന്നും 15 മീറ്റർ മാത്രം അകലെയായിട്ടായിരുന്നു ഇതിനെ കണ്ടെത്തിയത്. 26 അടിയോളം നീളമുള്ള തിമിംഗലമായിരുന്നു അത്. 1 വയസ്സ് മാത്രം പ്രായമുള്ള ഹംബാക്ക് ഇനത്തിൽപ്പെട്ട തിമിംഗലമായിരുന്നു അത്രയത്. 2019 ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇതിനെ കണ്ടെത്തിയത്. ഇത്തരത്തിൽ ഫെബ്രുവരി മാസത്തിൽ ഈ ഇനത്തിൽപ്പെട്ട തിമിംഗലങ്ങൾ ബ്രസീലിന്റെ വടക്കൻ തീരത്ത് പോലും കാണപ്പെടാറില്ല അത്രേ. അതിനാൽ തന്നെ ഈ തിമിംഗലം എങ്ങനെ കാട്ടിനുള്ളിൽ എത്തിയെന്നതും വ്യക്തമല്ല. ഒരുപാട് കഴുകന്മാർ ഈ ചത്ത തിമിംഗലത്തിന്റെ ഭാഗത്ത് വട്ടമിട്ട് പറക്കുന്നത് കണ്ടിട്ടാണ് ഗവേഷകർ ആ സ്ഥലത്തേക്ക് പോയതും ചത്ത നിലയിൽ ഈ തിമിംഗലത്തെ കണ്ടെത്തിയതും. പ്രദേശത്ത് വെള്ളമുയർന്നപ്പോൾ തിരമാല കാരണം തീരത്ത് അടിഞ്ഞതാകാം എന്നാണ് ചില ഗവേഷകരുടെ കണക്കുകൂട്ടൽ. ബോയിലിംഗ് റിവർ. ആമസോൺ നദിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ആമസോണിലെ തിളച്ചു മറയുന്ന നദിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ തിളച്ചു മറയുന്ന ഒരു നദി ആമസോണിലുണ്ട്. ഷെനായ് ടിംബിഷ്ക എന്നായിരുന്നു ഈ നദിയുടെ പേര്. എന്നാൽ ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത് ലാബംബ എന്ന പേരിലാണ്. പേരിന്റെ അർത്ഥം സൂര്യതാപം കൊണ്ട് തിളക്കുന്ന നദി എന്നാണ്. ഇവിടെ ജലത്തിന്റെ താപനില 45 ഡിഗ്രി മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടാകാറുണ്ട്. സദാസമയവും നദിയുടെ മുകളിലൂടെ നീരാവി ഉയരുന്നത് നമുക്ക് കാണാൻ കഴിയും. ചില അനുമാനങ്ങൾ മാത്രമല്ലാതെ ഇതുവരെയും നദിയിലെ ജലം തിളച്ചു മറയുന്നതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല. ഈ ഭൂപ്രദേശത്തിലുള്ള തെർമൽ എനർജിയുടെ പ്രഭാവം കൊണ്ടാവും ഇത്തരമൊരു പ്രതിഭാസം എന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. എന്നാൽ നദിക്കരയിൽ താമസിക്കുന്നവർ ഇതിനെ പവിത്രമായൊരു നദിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിലെ വെള്ളത്തിന് രോഗങ്ങൾ ശമിപ്പിക്കാൻ കഴിവുണ്ടെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. കൂടാതെ ഇവരിൽ പലരും മരുന്നുകൾ ഉണ്ടാക്കാനും മറ്റും നദിയിലെ ചൂടുവെള്ളം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ എന്തെങ്കിലും ജീവികൾ വീണാൽ നിമിഷനേരങ്ങൾ കൊണ്ട് അവ തിളച്ചു മറിഞ്ഞ് ഇല്ലാതായി പോവുകയും ചെയ്യും. ചിലയിടങ്ങളിൽ 80 ഡിഗ്രിക്ക് മുകളിൽ വരെ ചൂടുണ്ടാകാറുണ്ടത്രേ. ബുള്ളറ്റ് ആൻഡ്. 3000 വരെ എണ്ണമുള്ള കോളനികളിലായാണ് ബുള്ളറ്റ് ആൻഡുകളുടെ താമസം. പേര് പോലെ തന്നെ ഇവയുടെ ഒരു കടി കിട്ടിയാൽ ഒരു ചെറിയ ബുള്ളറ്റ് ശരീരത്തിൽ തുളച്ചു കയറുന്ന വേദനയായിരിക്കും ഉണ്ടാവുക. ലോകത്തിലെ ഏറ്റവും വലിയ ഉറുമ്പുകളിൽ ഒന്നുകൂടിയാണിത്. മഴക്കാടുകളിലാണ് ഇവകളെ കൂടുതലായും കണ്ടുവരുന്നത്. ഒരു തേനീച്ച കുത്തുന്നതിനേക്കാൾ 30 മടങ്ങ് വേദനയാണ് ഇവയുടെ ഒരു കുത്തിനുള്ളത്. തേനീച്ചകളിൽ നിന്നും വ്യത്യസ്തമായി ബുള്ളറ്റ് ആൻഡുകൾ തുടരെ തുടരെ കടിച്ചുകൊണ്ടിരിക്കും. അത് മരണത്തിനൊന്നും കാരണമാവില്ലെങ്കിലും ആ വേദന ഒരു ദിവസത്തോളം നീണ്ടു നിൽക്കും. സാറ്റർമാവേ. ആമസോൺ വനത്തിൽ ഒട്ടനവധി ഗോത്രവിഭാഗങ്ങൾ ജീവിക്കുന്നുണ്ട്. അവരിൽ ചിലരോട് മാത്രമാണ് പുറം ലോകത്തെ മനുഷ്യർക്ക് സമ്പർക്കം ചെലുത്താൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ ഒരു ഗോത്രവിഭാഗമാണ് സാറ്റർമാവേ. ബ്രസീലിലെ ആമസോൺ വനത്തിലാണ് ഇവർ ജീവിക്കുന്നത്. മാവയുടെ പരമ്പരാഗത ജീവിതത്തിനായി ആൺകുട്ടികളെ സജ്ജമാക്കാനായി അവിടുത്തെ ചെറുപ്പക്കാർ അനുഷ്ഠിക്കേണ്ട വിചിത്രമായ ഒരു ആചാരമുണ്ട്. ഉറുമ്പിന്റെ കടി കൊള്ളുകയാണ് ആ ആചാരം. കേൾക്കുമ്പോൾ തമാശയായി തോന്നാമെങ്കിലും ഈ ആചാരം അത്ര എളുപ്പമല്ല. തൊട്ടു മുൻപേ പറഞ്ഞ ബുള്ളറ്റ് ആൻഡ് എന്ന അപകടകാരികളായ ഉറുമ്പുകളുടെ കടിയാണ് ഇവർ ഏൽക്കേണ്ടി വരുന്നത്. ജീവൻ പോകുന്ന വേദന സഹിക്കേണ്ടി വരുമെങ്കിലും മികച്ച ഒരു യോദ്ധാവായി അവിടുത്തെ ജനങ്ങൾ ആ ചെറുപ്പക്കാരനെ അംഗീകരിക്കും. ഇലകൾ കൊണ്ടും മറ്റും പ്രത്യേകം തയ്യാറാക്കിയ കയ്യുറകളിലേക്ക് ഡസൻ കണക്കിന് ഉറുമ്പുകളെ പിടിച്ചു നിറയ്ക്കുന്നു. അങ്ങനെ ഈ കയ്യുറകൾ ആചാരാനുഷ്ഠാനത്തിന് വിധേയരായ ചെറുപ്പക്കാരുടെ കൈകളിൽ വെക്കുന്നു. 5-10 മിനിറ്റ് നേരം കയ്യുറകൾ അണിഞ്ഞ് നൃത്തം ചെയ്യുകയും ചെയ്യണം. എന്നാൽ മാത്രമേ അവരെ ഒരു യോദ്ധാവായി പരിഗണിക്കുകയുള്ളൂ.
റിവർ ഹംസ. 2011 ആമസോണിൽ ചില ശാസ്ത്രജ്ഞർമാർ വളരെ പ്രത്യേകതയുള്ള ഒരു നദി കണ്ടെത്തി. ആമസോൺ നദി പോലെ ഭൂമിക്കടിയിൽ ഒരു വമ്പൻ നദിയായിരുന്നു അത്. ആമസോൺ മേഖലയിൽ 4000 മീറ്ററോളം ആഴത്തിലായാണ് ഈ നദി സ്ഥിതി ചെയ്യുന്നത്. ഈ നദിക്ക് ആമസോൺ നദിയേക്കാൾ വീതിയും വരുമെന്നാണ് ഗവേഷകർ പറയുന്നത്. എന്നാൽ ഈ നദി കണ്ടെത്തിയത് ഒരു മലയാളിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിന് ബ്രസീലിലെ നാഷണൽ ഒബ്സർവേറ്ററി നൽകിയിരിക്കുന്ന പേര് റിവർ ഹംസ എന്നാണ്. വലിയ മണത്താൽ ഹംസ എന്ന മലയാളി ശാസ്ത്രജ്ഞനാണ് ആ പേരിന് പിന്നിൽ. 1970-80 കാലഘട്ടത്തിൽ പെട്രോബാസ് എന്ന ബ്രസീലിയൻ എണ്ണ കമ്പനി എണ്ണ നിക്ഷേപം കണ്ടെത്തുന്നതിന് ഈ മേഖലയിൽ ധാരാളം എണ്ണക്കിണറുകൾ കുഴിച്ചിരുന്നു അത്രേ. നിർജീവമായ എണ്ണക്കിണറുകളിലെ താപവ്യതിയാനം പരിശോധിച്ചപ്പോഴാണ് ആമസോണിന് സമാന്തരമായി ഒഴുകുന്ന ഈ നദി കണ്ടെത്തിയത്. ഇങ്ങനെ എണ്ണക്കിണറുകൾ നിരീക്ഷിച്ച് നദികൾ കണ്ടെത്തുന്നതിൻ്റെ തലവനായിരുന്നു വലിയ മണത്താൽ ഹംസ. ദി ഗാർഡിയനിലെ റിപ്പോർട്ട് പ്രകാരം വലുപ്പത്തിൽ ആമസോണിനൊപ്പം വരുമെങ്കിലും ഒച്ചിനേക്കാൾ പതിയെ ഒഴുകുന്ന നദിയെന്നാണ് ഗവേഷകർ ഈ നദിയെ വിശേഷിപ്പിക്കുന്നത്. ആൻഡിസ് പർവ്വത മേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ നദി അറ്റ്ലാന്റിക്കിൽ ചേരുന്നുവെങ്കിലും കൃത്യമായി ഹംസ റിവർ ലയിക്കുന്ന ഇടം ഇന്നും മറഞ്ഞിരിക്കുകയാണ്. ഒഴുക്കിന്റെ വേഗത കുറവായതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി ഹംസ നദിയെ ഭൂഗർഭ നദിയായി കണക്കാക്കിയിട്ടില്ല. മണിക്കൂറിൽ 1 ഇഞ്ചാണ് റിവർ ഹംസയുടെ ഒഴുക്ക്. ആമസോണിനും റിവർ ഹംസയ്ക്കും ഒരേ സഞ്ചാര ദിശയുമാണുള്ളത്. ഏതായാലും ഈ നദിയെക്കുറിച്ച് നിങ്ങൾക്ക് മുൻപ് അറിയാമായിരുന്നോ എന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. പിങ്ക് റിവർ ഡോൾഫിൻ. പിങ്ക് ഡോൾഫിൻ അല്ലെങ്കിൽ ബഫിയോ ഡോൾഫിൻ എന്നും അറിയപ്പെടുന്ന ഇവ ശുദ്ധജലത്തിലാണ് അധിവസിക്കുന്നത്. ഡോൾഫിനുകളിൽ ഏറ്റവും വലിപ്പം കൂടിയവയാണ് ആമസോൺ നദികളിൽ കണ്ടുവരുന്ന ഡോൾഫിനുകൾ. ബോട്ടോ എന്നാണ് പ്രദേശവാസികൾ ഇവകളെ വിളിക്കുന്നത്. പ്രായമാകുന്നതിനനുസരിച്ചാണ് ഇവയ്ക്ക് പിങ്ക് നിറം കൂടുതലായി ലഭിക്കുന്നത്. പെൺഡോൾഫിനുകളെ അപേക്ഷിച്ച് ആൺഡോൾഫിനുകൾക്ക് പിങ്ക് നിറം കൂടുതലായിരിക്കും. ആമസോണിയൻ സെന്റിപ്പീഡ്. ജൈഗാന്റിക് യെല്ലോ ലെഗ് സെന്റിപ്പീഡ് എന്നും അറിയപ്പെടുന്ന ഇവകൾ സൗത്ത് അമേരിക്കയിലാണ് കാണപ്പെടുന്നത്. ആമസോണിലെ ഏറ്റവും അപകടം പിടിച്ച സെന്റിപ്പീഡുകളാണിവ. ഇവകളുടെ കാലുകൾ മഞ്ഞ നിറത്തിലാണ് കാണാൻ കഴിയുക. 10 മുതൽ 12 ഇഞ്ച് നീളത്തിൽ വരെ ഇവ വളരാറുണ്ട്. ഇരകളെ പിടിക്കുന്നതിൽ അഗ്രഗണ്യരാണ് ഇക്കൂട്ടർ. കാരണം പല്ലികൾ, തവളകൾ, ചെറിയ പക്ഷികൾ, പാമ്പുകൾ, എലികൾ തുടങ്ങിയവയൊക്കെയാണ് ഇവർ ഭക്ഷണമാക്കാറുള്ളത്. കാണാൻ നല്ല ഭംഗിയാണെങ്കിലും വിഷവാഹകരാണ് ആമസോൺ സെന്റിപ്പീഡുകൾ. 2014 ഒരു 4 വയസ്സുള്ള കുട്ടി ഈ സെന്റിപ്പീഡിന്റെ കടി മൂലം മരണപ്പെട്ടിട്ടുമുണ്ട്. ബ്രസീലിയൻ വാണ്ടറിംഗ് സ്പൈഡർ. മുറുക്കനേക്കാൾ വിഷമുള്ളതാണ് സൗത്ത് അമേരിക്കയിൽ പ്രധാനമായും കണ്ടുവരുന്ന ഈ ബ്രസീലിയൻ വാണ്ടറിംഗ് സ്പൈഡർ. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള എട്ടുകാലി എന്ന നിലയിൽ ഗിന്നസ് ബുക്കിലും ഈ എട്ടുകാലി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. മരങ്ങളിലും മറ്റുമൊക്കെ ഒളിച്ചു കഴിയാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് വാണ്ടറിംഗ് സ്പൈഡർ എന്ന പേര് ഇവയ്ക്ക് ലഭിച്ചത്. ഏതായാലും നിങ്ങൾക്ക് ഇക്കൂട്ടത്തിൽ ഏറ്റവും വിചിത്രമായി തോന്നിയ കണ്ടെത്തൽ ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.